ഇന്ന് ഡിസംബർ 31 ഈ ആണ്ടുവട്ടത്തിലെ അവസാന ദിനം. 2020 നമുക്കൊരുപാട് സങ്കടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്, നന്മയും സമ്മാനിച്ചിട്ടുണ്ട്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാം. നന്ദി പറയേണ്ട ഒരുപാട് കാരണങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ടായിട്ടുണ്ട്, അടയാളങ്ങളുണ്ടായിട്ടുണ്ട്, സൗഖ്യത്തിൻ്റെ വലിയ മേന്മയുണ്ടായിട്ടുണ്ട്, കൈക്കുമ്പിളിൽ നമ്മളെ സ്വീകരിച്ചുകൊണ്ട് ദൈവം കടന്നുപോയ ഒത്തിരി അനുഭവമുണ്ട്. വലിയ അപകടങ്ങൾ നമ്മൾ സുരക്ഷിതരായിട്ട് പോകാൻ സാധിച്ചു. നമ്മുടെ പാളിച്ചകളും കുറവുകളും ഒന്നും ലോകത്തിൽ അറിയിപ്പിക്കാതെ നമ്മളെ നന്മയിലേക്ക് സഞ്ചരിക്കുവാനായിട്ടും ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നന്ദിയോടെ ആവാം. ഒരുപാട് കുറവുകൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമ്പോഴും അതിലേറെ വലിയ നന്മയും നമുക്കുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ഈ ദിനത്തിൻ്റെ എല്ലാ നന്മയും ആസ്വദിക്കാം. സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 12:43 മുതലുള്ള തിരുവചന ഭാഗം. അശുദ്ധാത്മാവ് തിരിച്ചു വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരാളുടെ പ്രാർത്ഥന മൂലം, നന്മ മൂലം അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയി കഴിയുമ്പോൾ അതെല്ലായിടത്തും അരഞ്ഞു തിരിഞ്ഞ് ഇടം കിട്ടാതാകുമ്പോൾ തിരികെ പഴയ ഇടത്തേക്ക് തന്നെ മടങ്ങി വരും. അവിടെ വരുമ്പോൾ ആ ഇടം ഏറ്റവും വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കുന്നതിനാൽ തന്നേക്കാൾ ശക്തരായ അനേകം അശുദ്ധാത്മാക്കളെ കൊണ്ട് അവിടെ കടന്നു വരികയും ആ മനുഷ്യൻ്റെ സ്ഥിതി അതിനേക്കാൾ മോശമായിട്ട് മാറുകയും ചെയ്യും. നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ പോയ വർഷത്തിൻ്റെ ഒത്തിരി പാളിച്ചകളും സങ്കടങ്ങളും ഒക്കെയുണ്ട്. ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പുതുവർഷം അനുഗ്രഹത്തിൻ്റേതാകുവാൻ നമുക്കൊരുങ്ങാം. പിന്നിട്ട വഴികളുടെ പാളിച്ചകളെ പുണരാതെ, ഉപേക്ഷിച്ച് കളഞ്ഞവയെ വീണ്ടും സ്വീകരിക്കാൻ മുതിരാതെ, നന്മയുടെ നേരിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നന്മയുടെ ആത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. വചനം ഓർമ്മിപ്പിക്കുന്നു, നീ ഉപേക്ഷിച്ചവയെ തിരികെ പിടിക്കുവാൻ പരിശ്രമിക്കുമ്പം അത് പഴയതിലും മോശമായ അവസ്ഥയിൽ ഇതിനെ കൊണ്ടുപോകാമായിരിക്കാം. നന്മയുടെ ഇടമായി മാത്രം നാം ഓരോരുത്തരും മാറ്റപ്പെടുവാൻ ഇന്നിൻ്റെ ദിനത്തെ കാഴ്ച വെച്ചുകൊണ്ട് ഈ 2020 നൽകിയ ഒരുപാട് നന്മകളെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. നമ്മുടെ ഭവനങ്ങളൊക്കെ ദൈവാലയങ്ങളായിട്ട് മാറി, അൾത്താരയ്ക്ക് തുല്യമായിട്ട് മാറി എൻ്റെ ഭവനം. എൻ്റെ ഈശോയുടെ വലിയ നന്മ അനുഭവിച്ചിടങ്ങളുമുണ്ട്. എല്ലാത്തിനെയും നന്മയോടെ ഓർക്കാം. കുറവുകളെ ഉപേക്ഷിച്ചുകൊണ്ട് നിറവുകളിലേക്ക് മാത്രം കണ്ണോടിക്കുവാനുള്ള ഒരു വർഷമാവട്ടെ 2020. ക്ഷമിക്കുവാൻ ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഉണങ്ങാത്ത ഒരുപാട് മുറിവുകളൊക്കെ ഇന്നും പ്രിയപ്പെട്ട് സമ്മാനിച്ചിട്ടുണ്ടാവാം. ക്ഷമിക്കപ്പെടാത്ത ജീവിത അനുഭവങ്ങളുണ്ടാവാം. അവയൊക്കെ വിട്ടുപേക്ഷിക്കാം. ദൈവം കാണുന്നുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും നിന്റെ മനോഭാവങ്ങളും നിന്റെ നന്മയും ദൈവം കാണുന്നുണ്ട്. ആ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ബാക്കി എല്ലാ ഇടങ്ങളും ഉപേക്ഷിക്കാം. പുതിയ വർഷം അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 2020 നല്ല നന്മകളെയും ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ദിനം നന്ദിയുടെ ദിനമാക്കി മാറ്റാം. ഓരോ നിമിഷവും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു പുതിയ പ്രഭാതം കാണുവാനുള്ള ഭാഗ്യം ദൈവം നൽകുന്നുണ്ട്. ഒരുപാട് പേർക്ക് സാധ്യമായിട്ടില്ല, നമ്മളെ ഇന്നും കരുതുന്നുണ്ടെന്ന് തിരിച്ചറിവിൽ നന്ദിയോടെ ആവാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസിച്ച് അടുക്കളയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.